കോവിഡിന്റെ മൂന്നാം തരംഗത്തിലാണ് സംസ്ഥാനം ഉള്ളത്. ഒന്നാം തരംഗത്തിൽ നിന്നും രണ്ടാം തരംഗത്തിൽ നിന്നും വിഭിന്നമായി ഈ തേർഡ് വേവിന്റെ തുടക്കത്തിൽ തന്നെ ഒരു അതിതീവ്ര വ്യാപനത്തിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ്. ഈ മൂന്നാം തരംഗത്തെയും നമുക്ക് ഒറ്റക്കെട്ടായി നേരിടണം. രാഷ്ട്രീയ കക്ഷി ഭേദമന്യേ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഒന്നിച്ചു നിന്ന് ഇതിനെ അതിജീവിക്കുന്നതിന് എല്ലാവരുടെയും സഹകരണം അഭ്യർത്ഥിക്കുകയാണ്. ഈ കഴിഞ്ഞ ദിവസം വർക്കല താലൂക്ക് ആശുപത്രിയിൽ കോവിഡ് മൂലം അന്തരിച്ച നഴ്സിംഗ് ഓഫീസർ ഗ്രേഡ് 1 സരിതയുടെ നിര്യാണത്തിൽ അനുശോചനം രേഖപ്പെടുത്തുകയാണ്. ഓരോ ഘട്ടത്തിലും കൃത്യമായ മുന്നറിയിപ്പുകൾ നൽകിയാണ് സർക്കാർ ആരോഗ്യ വകുപ്പ് മുന്നോട്ട് പോയിട്ടുള്ളത്. ഈ ഘട്ടത്തിൽ നമ്മൾ പ്രത്യേകമായി കാണേണ്ടത് ഒന്നാം തരംഗത്തിലും രണ്ടാം തരംഗത്തിലും നമ്മൾ അവലംബിച്ച സ്ട്രാറ്റജിയുടെ ഫലമായി പീക്ക് ഡിലേ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രമിച്ചത്. അതായിരുന്നു നമ്മുടെ പ്രതിരോധ തന്ത്രം. അപ്പോൾ അതുകൊണ്ട് താമസിച്ചാണ് നമുക്കിവിടെ പീക്ക് ഉണ്ടായത്. അതിനുശേഷം പ്ലാറ്റോ ഫോർമേഷനായിരുന്നു. കേസസ് കുറഞ്ഞു വരുന്ന ഒരു സാഹചര്യത്തിൽ ഡെൽറ്റയായിരുന്നു. ഡെൽറ്റ വകഭേദത്തിലൂടെയായിരുന്നു കൂടുതൽ കേസുകളും രണ്ടാം തരംഗത്തിൽ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ആ കേസുകൾ പൂർണ്ണമായും കുറയുന്നതിന് മുൻപാണ് നമുക്ക് തേർഡ് വേവ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ സംസ്ഥാനത്ത് ഡെൽറ്റയും ഒമിക്രോണും കൊറോണ വൈറസിൻ്റെ ഈ രണ്ട് വകഭേദങ്ങൾ മൂലവും നമുക്ക് ഇവിടെ കോവിഡ് കേസുകൾ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഡെൽറ്റയേക്കാൾ സിവിയറിറ്റി കുറവാണ് ഒമിക്രോണിന്. പക്ഷേ അതിൻ്റെ അർത്ഥം ഒമിക്രോൺ അവഗണിക്കാം എന്നുള്ളതല്ല. ഒമിക്രോൺ മൂലമുള്ള ഈ വകഭേദത്തിലൂടെയുള്ള കോവിഡ് വന്നാൽ അതിനെ അവഗണിക്കാം എന്നുള്ളതല്ല. ഒരു വകഭേദത്തിലൂടെ ഉണ്ടാകുന്ന ഡെൽറ്റയിലൂടെ ഉണ്ടാകുന്ന കോവിഡിനെ അതുമായി താരതമ്യം ചെയ്യുമ്പോൾ ഒമിക്രോണിൻ്റെ തീവ്രത കുറവാണ്. പക്ഷെ പല രീതിയിലുള്ള വാർത്തകൾ, തെറ്റായ വാർത്തകൾ പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ പ്രചരിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടു. ഒമിക്രോൺ ഒരു നാച്ചുറൽ വാക്സിനേഷനാണ്, വന്നു പോകട്ടെ എന്ന രീതിയിലുള്ള വ്യാപകമായിട്ടുള്ള പ്രചരണം ശ്രദ്ധയിൽപ്പെടുകയുണ്ടായി. അത് തീർത്തും അടിസ്ഥാനരഹിതമാണ്. തെറ്റായ വാർത്തകൾ പ്രചരിപ്പിക്കുന്നവർക്കെതിരെ അതിശക്തമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കും. നമുക്കറിയാം ഏത് കോവിഡ്, ഏത് വകഭേദത്തിലൂടെയുള്ള കോവിഡാണെങ്കിലും കോവിഡിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള ചില ക്യാരക്ടറിസ്റ്റിക്സും ഉണ്ട്. അത് വകഭേദങ്ങൾ മാറിയാലും അതിൽ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ നിലനിൽക്കും. ഇപ്പോൾ പോസ്റ്റ് കോവിഡ് ഡിസീസസ് അത് ഒമിക്രോണിലുമുണ്ട്. അതുകൂടാതെ അപ്പർ റെസ്പിറേറ്ററി ട്രാക്കിന് ഇൻഫെക്ഷൻ ഉണ്ടാകുന്നുണ്ട്. പനിയും ദേഹത്ത് വേദന, തലവേദന, ഇതെല്ലാം ഒമിക്രോണിൻ്റെ ലക്ഷണങ്ങൾ തന്നെയാണ്. ഇതുകൂടാതെ മറ്റൊരു കാര്യം, ഈ ഡെൽറ്റയിൽ നമുക്ക് മണവും രുചിയും പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഒമിക്രോണിൽ ബഹുഭൂരിപക്ഷം ആളുകൾക്ക്, വളരെ കുറച്ച് 17% ആളുകൾക്ക് മാത്രമേ ഈ മണവും രുചിയും പോകുന്നതായിട്ട് കാണുന്നുള്ളൂ. ബഹുഭൂരിപക്ഷം ആളുകൾക്കും മണവും രുചിയും പോകുന്നതായി കാണുന്നില്ല. അതുകൊണ്ട് എനിക്ക് ജലദോഷമുണ്ട്, പനിയുണ്ട്, പക്ഷേ എനിക്ക് മണമൊക്കെ കിട്ടുന്നുണ്ട്, കോവിഡല്ല എന്ന് ആരും തെറ്റിദ്ധരിച്ച് അത് ശ്രദ്ധിക്കാതെ ഇരിക്കരുത് എന്നുള്ളത് ഈ അവസരത്തിൽ പ്രത്യേകമായി ഓർമ്മിപ്പിക്കുകയാണ്. മുന്നറിയിപ്പുകളെ അവഗണിച്ചാൽ കൂടുതൽ വഷളായ ഒരു സ്ഥിതിയിലേക്ക് നമുക്ക് നമ്മൾ എത്തപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് അത് ഒഴിവാക്കുന്നതിന് വേണ്ടി എല്ലാവരും ശ്രദ്ധിക്കണമെന്നാണ് പ്രത്യേകമായിട്ട് അഭ്യർത്ഥിക്കാനുള്ളത്. കോവിഡ് വ്യാപനം തടയുക എന്നുള്ളത് ഓരോ വ്യക്തിയുടെയും ആവശ്യമാണ്, ഉത്തരവാദിത്വവുമാണ്.
സമൂഹത്തോടുള്ള ഉത്തരവാദിത്തമാണ്. സ്വന്തം ആരോഗ്യം സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള ഉത്തരവാദിത്തമാണ്. അതുകൊണ്ടാണ് ഓരോ വ്യക്തിയുടെയും ആവശ്യവും ഉത്തരവാദിത്തവുമാണ് കോവിഡ് വ്യാപനം തടയുക എന്നുള്ളത്. അപ്പോൾ ഓരോരുത്തർക്കും അതിൽ ചെയ്യാനുണ്ട്. അപ്പോൾ പ്രത്യേകമായിട്ട് ഈ ഒരു ഘട്ടത്തിൽ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് ഇതിൻ്റെ ഇൻഫെക്റ്റിവിറ്റി വളരെ ഹൈ ആണ്. രണ്ടാം തരംഗത്തിലെ ഒരു പീക്ക് നമുക്ക് ഏപ്രിൽ മെയ് മാസങ്ങളിലാണ് കേരളത്തിൽ ഉണ്ടായത്. അപ്പോൾ അന്ന് നമ്മളതിൻ്റെ ആർ ഒ ഫാക്ടർ ഒന്ന് പരിശോധിച്ചാൽ 2.68 ആണ്. ഏപ്രിൽ മെയ് മാസങ്ങളിൽ 2.68 ആണ് അതിൻ്റെ ഒരു ഏറ്റവും വലിയൊരു അതിൻ്റെ ഒരു ഫിഗർ വന്നത്. പക്ഷേ ഈ കഴിഞ്ഞ ദിവസം നമ്മൾ പരിശോധിക്കുമ്പോൾ കേരളത്തിലെ മൊത്തത്തിൽ നമ്മൾ പരിശോധിക്കും.